നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഗവർണറും സർവകലാശാലകളും മുഖ്യമന്ത്രിയും വി സിമാരും എല്ലാം തന്നെയാണ് ഇന്നും കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഗവർണർ ഇന്ന് സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വി സിയെ നിയമിച്ചു അവർ എടുക്കാനായി ഓഫീസിൽ വരുന്നു അവിടെ നടന്ന കഥകളും അതുപോലെ തന്നെ അവിടെ നടന്ന കാര്യങ്ങളുമെല്ലാം കേരളം കണ്ടതാണ് സത്യത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്തുകൊണ്ട് ഇത്ര അധപ്പതിച്ചു പോയി എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഇന്ന് അവിടെ നടന്ന രംഗങ്ങൾ താൽക്കാലിക വി സി ചുമതല ഏറ്റെടുക്കാനായി വരുന്നു ചാൻസലറാണ് നിയമിച്ചത് ആദ്യം തന്നെ കുട്ടി സഖാക്കൾ പ്രതിഷേധിക്കുന്നു ഈ സഖാക്കളുടെ പ്രതിഷേധം പോലീസ് സംരക്ഷണ കൊണ്ട് മറികടന്ന് അകത്തെത്തിയപ്പോൾ അവിടെ അധ്യാപകരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുന്നു ഈ വി സിക്ക് ജോയിൻ ചെയ്യാനുള്ള രജിസ്റ്റർ നൽകുന്നില്ല തുടർന്നവർ വെള്ളപ്പേപ്പറിൽ നോട്ട് എഴുതിക്കൊണ്ട് ജോയിനിങ് ചെയ്യുന്നു രാജ്ഭവനെ ഔദ്യോഗികമായി തന്നെ ജോയിൻ ചെയ്ത വിവരം അറിയിക്കുന്നു പിന്നീട് കോളേജിൽ നിന്ന് മടങ്ങിപ്പോകുന്നു ഇത് സത്യത്തിൽ ഗവർണർ എന്തൊക്കെ ശുദ്ധീകരണം കേരളത്തിൽ നടത്തിയാലും അത് അത്ര കണ്ട് ഫലവത്താകാൻ പോകുന്നില്ല കാരണം ഇവിടെ ഉള്ള അധ്യാപക സംഘടനകളായിക്കോട്ടെ ഇടത് വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ ഇടത് അധ്യാപകര സംഘടനകളായിക്കോട്ടെ ഇവർ ഒരു മാഫിയ പോലെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു ഇവരെ ഇടിച്ചു നിരത്താൻ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ശുദ്ധീകരണം വരുത്താൻ ഗവർണർക്ക് സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം എന്തായാലും ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഗവർണറുടെ സ്വീകാര്യത ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയ സംഭവമാണിത് കാരണം അവിടെ താൽക്കാലിക വി ആയി ചുമതലയേറ്റ ഡോക്ടർ സിസ തോമസ് അവർക്ക് വലിയ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല തീർച്ചയായും അവർ യോഗ്യതയുള്ള ഒരു അധ്യാപികയാണ് അത് എല്ലാവരും സമ്മതിച്ചു തരുന്ന കാര്യമാണ് നിയമപ്രകാരമാണ് ചാൻസലർ നിയമിക്കുന്നത് സർക്കാർ പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച വ്യക്തിയെ പിണറായിയുടെ ആളെ നിയമിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സഖാക്കളുടെ ഈ പ്രതിഷേധം ഇത് കണ്ടാൽ തോന്നും കേരളം മുഴുവൻ പിണറായിക്കും സഖാക്കൾക്കും സ്ത്രീധനം കിട്ടിയതാണ് എന്ന് തോന്നിപ്പോകും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒന്നാകെ എന്തായാലും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സംഭവങ്ങളെയാണ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം പുഴുക്കുത്തുകളെയാണ് ഗവർണർ നമ്മുടെ പൊതുസമൂഹത്തിന് ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെതിരെയാണ് ഗവർണർ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ പ്രതികരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ധാരാളം ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ വളച്ചൊടിച്ച് കൊടുക്കുന്നുണ്ട് പാർട്ടി കേഡറുകളെ പോലെ എൻ്റെ പ്രസ്താവനകളെ നിങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വരാൻ തയ്യാറാണ് പക്ഷേ പാർട്ടി കേഡറുകൾക്ക് നേരെ വരാൻ തയ്യാറല്ല അതിനദ്ദേഹം കാരണമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെന്തുകൊണ്ട് പിണറായിക്ക് നേരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഇവിടെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന് പരാതി പറയുന്ന ടീമുകളാണ് ഇപ്പോൾ എന്തായാലും ആ പരാതി അധികം കേൾക്കാനില്ല പക്ഷെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നില്ല വാർത്താലേഖകരുമായി സമ്മതിക്കുന്നില്ല എന്തോ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെ പേടിയാണ് എന്നൊക്കെ രീതിയിലുള്ള വാദമുഖങ്ങൾ ഉയർന്നിരുന്നു അതേ മാധ്യമ കൂട്ടമാണ് ഇനി പിണറായിയുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നത് എന്നോർക്കണം ഇനി തിരുവനന്തപുരത്ത് വന്ന് നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് എന്ന് തന്നെ വിചാരിക്കുക ഒരുപാട് ചോദിച്ചു കളയും എന്ന് നമുക്കറിയാം പക്ഷേ പിണറായിക്കെതിരെ പോലും മിണ്ടാൻ നട്ടലില്ലാത്തവരാണ് ഇനി മോദിയെ വെല്ലുവിളിക്കുന്നത് എന്ന് ഓർക്കണം പിണറായി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് ഓടുന്ന മാധ്യമങ്ങളാണുള്ളത് പിണറായി മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും പിണറായി അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും പിണറായി എന്തെങ്കിലും ചോദ്യങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചോദിക്കും അതിന് നീണ്ട ഉത്തരം നൽകും അതല്ലാത്ത ചോദ്യങ്ങൾ എവിടെ നിന്നും ഉണ്ടായാൽ സമ്മേളനം അവസാനിപ്പിക്കും ക്ഷുഭിതനാകും ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും തമ്മിൽ ഇവിടെ നടക്കുന്നത് ചില നാടകങ്ങളൊക്കെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് അതിനും വിവാദ വിഷയങ്ങളിൽ സ്വർണക്കടത്തിൽ സ്വപ്ന സുരേഷിനെ കുറിച്ചുള്ള ആരോപണം സ്വപ്ന സുരേഷ് നടത്തുന്ന ആരോപണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് കേന്ദ്രമാണ് എന്ന ഈ സമൂഹത്തിലെ ചർച്ചയെക്കുറിച്ച് അതൊന്നും ഒരു ചോദ്യം പോലും മുഖ്യമന്ത്രിക്കു നേരെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പാർട്ടി കേഡർമാർ എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വിശേഷിപ്പിച്ചത് എന്തായാലും അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് കേരളത്തിൽ ചോദ്യചിഹ്നങ്ങൾ നിരവധിയുണ്ട് ഇന്ന് രാവിലെ മുതൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് തലശ്ശേരിയിൽ കുട്ടിക്കു നേരെയുണ്ടായ അതിക്രമം നമുക്കറിയാം കേരളത്തിൽ എന്ന് മാത്രമല്ല കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്ന ഒരു സമൂഹമാണ് ഏറ്റവും സംസ്കൃതമായ സമൂഹം അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ സമൂഹം എന്ന് പറയാൻ സാധിക്കുക കുട്ടികൾ അരക്ഷിതരാണ് എങ്കിൽ നമ്മുടെ സമൂഹം അരക്ഷിതരാണ് എന്നാണ് അർത്ഥം ഇവിടെ കുട്ടികൾക്ക് നേരെ ധാരാളം അതിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് അന്യസംസ്ഥാനത്ത് കുട്ടിയെന്ന് മാത്രമല്ല ഇവിടെ സമൂഹത്തിൽ വീടുകളിൽ വിദ്യാലയങ്ങളിൽ മദ്രസകളിൽ ഒക്കെ കുട്ടികൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും കേരളത്തിൻ്റെ അതൊരു വാർത്ത മാത്രമാണ് അതിലപ്പുറം പ്രതിഷേധിക്കാൻ കേരളം തയ്യാറല്ല നാം ഒരു കാര്യം ഓർക്കുക ഇത് വല്ലോരുടെയും കുട്ടികളാണല്ലോ അടികൊള്ളുന്നത് എന്ന് ഓർത്തായിരിക്കാം ഈ രാവിലെ നമ്മുടെ നിയമസഭാ സ്പീക്കറൊക്കെ പ്രതികരിച്ചത് പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ സമൂഹമെങ്കിൽ നമ്മുടെ ആരുടെയും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് നമ്മൾ ഓർക്കണം തീർച്ചയായും ഈ ഇന്നത്തെ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് കേരളത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയതാണ് ഈ കുട്ടിക്ക് കൊണ്ട തൊഴിയേക്കാൾ കേരളത്തിലെ വിവരമുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മനസാക്ഷിയുള്ളവർക്ക് നൊന്തത് കേരള നിയമസഭയുടെ സ്പീക്കറുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഞാനല്ലോ ചവിട്ടിയത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കാര്യങ്ങളെ അത്ര ലളിതവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് കുട്ടിക്കല്ലേ കിട്ടിയത് അതിരിക്കട്ടെ എന്നാണ് നമ്മുടെ നിയമസഭാ സ്പീക്കറുടെയും അഭിപ്രായം വർഗബോധം കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല പക്ഷേ കേരളത്തിന് ഇതൊക്കെ ഒരു വലിയ വാർത്തയൊന്നുമല്ല ഗേറ്റ് തുറക്കാൻ വൈകിയതിന് സെക്യൂരിറ്റിക്കാരനെ ഇടിച്ചു കൊന്ന സമൂഹമാണ് കോഴിയെ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ ആക്രമിക്കുന്നത് പോലെ കുട്ടികളെ ആക്രമിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറാതിരിക്കട്ടെ